الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي بيده ملكوت كل شيء وإليه ترجعون قال الله عز وجل وقال سيدنا ونبينا محمد صلى الله عليه وسلم أفضل ما قلت أنا والنبيون من قبلي لا إله إلا الله صدق رسول الله محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله بي ففي هرس من مردو سم وأبراسمي تحسنت بالاسم العظيم من الغلب وعدت في قلوب العالمين بأسرها علي وألبسني قبولا بشلمخت صلاة وتسليم وأزكى تحيته على المصطفى المختار خير البرية നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള ഇരുലോകത്തും
നമുക്കും വേണ്ടപ്പെട്ടവർക്കും ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ പ്രദേശത്തു നിന്നും ഈ സ്ഥാപനവുമായി സഹകരിച്ചവരുന്നൊക്കെ വിട പറഞ്ഞുപോയ ഒരുപാട് ആലിമീകൾ, മുഅ്മിനീകൾ, സദാത്തുക്കൾ, നല്ല സഹകാരികൾ, ഈ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന മഹത്തുക്കൾ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് ഈ മജ്ലിസിലെ മുഴുവൻ സ്വാലിഹായ അഅ്മാലിന്റെ മിസല് സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിൽ നമ്മളുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസ ലോകത്ത് അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിലെ സദാത്തുക്കൾ, ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ, മുത്തഅല്ലിമുകൾ, യതീമുകൾ, നല്ല ഈമാനുള്ള ഉമ്മമാർ, ഉപ്പമാർ, നല്ല ചെറുപ്പക്കാർ, ചെറിയ മക്കൾ, എല്ലാവരുടെയും പറക്കത്തുകൊണ്ട് അള്ളാഹു പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന് ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കായ സൃഷ്ടികൾ ഉണ്ട്. ആ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വം നൽകി അള്ളാഹു ആദരിച്ച വിഭാഗമാണ് മനുഷ്യൻ. ആ മനുഷ്യനിൽ ഏറ്റവും മഹത്വമുള്ള മനുഷ്യർ സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നവരാണ്. ഒരു മനുഷ്യന്റെ മഹത്വം വർദ്ധിക്കാനുള്ള അടിസ്ഥാന കാരണം അവനും സൃഷ്ടാവും തമ്മിൽ, അള്ളാഹുവും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് മനുഷ്യൻ രണ്ട് ലോകത്ത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഒന്നാമത്തെ ലോകം ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമാണ്. എല്ലാ മനുഷ്യരുടെയും ആത്മാക്കളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി മുഴുവൻ ആത്മാക്കളോടും അള്ളാഹു ചോദിച്ചത് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടോ? ആത്മാക്കൾ അള്ളാഹുവിന് കൊടുത്ത മറുപടി, ബല, പടച്ചവനെ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കം ഇല്ല, നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്നത് ഞങ്ങൾ അംഗീകരിക്കും. ബഹുമാനപ്പെട്ട സദാത്തുക്കൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ചേക്കാവർ ഹബീബ് തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹു വലിയ ഹിമ്മത്തും ആഫിയത്തും ദീനിന്റെ ഖിദ്മത്തിലായി തീർക്കുമാറാവട്ടെ. അവരൊക്കെ തണല് ഒരുപാട് കാലം നമുക്ക് അല്ലാഹു നീട്ടിത്തരുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലില്ലാഹിൽ ആലമുൽ അർവാഹിൽ അള്ളാഹു രക്ഷിതാവാണെന്ന് എല്ലാ ആത്മാക്കളും അംഗീകരിച്ചു. പിന്നീട് മനുഷ്യന്റെ രണ്ടാമത്തെ ലോകം ആലമുൽ ബുതൂൻ, മാതാവിന്റെ ഗർഭാശയം. ഗർഭാശയത്തിലും അവിടെ ബീജമായി, ബീജം രക്തപിണ്ഡമായി, അത് മാംസപിണ്ഡമായി, മനുഷ്യ കുഞ്ഞായി, അങ്ങനെ റൂഹ് നേരത്തെ ആലമുൽ അർവാഹിൽ അള്ളാഹുവിനെ അംഗീകരിച്ചു, അള്ളാഹു റബ്ബാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അംഗീകരിച്ച ആത്മാവ്
ഈ മനുഷ്യ കുഞ്ഞുമായി ബന്ധപ്പെടുന്നതോടെ വീണ്ടും പടച്ചവനുമായുള്ള ബന്ധം ശക്തിപ്പെടുകയാണ്. അള്ളാഹു വളരെ അത്ഭുതകരമായ രൂപത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ആ കുഞ്ഞിനെ വളർത്തുന്നു. ആവശ്യമുള്ള വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം എല്ലാം ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളാഹുവാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും അതിൽ തർക്കം ഇല്ല. ഉമ്മയുടെ ഗർഭാശയം കുറഞ്ഞൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഈ കുഞ്ഞിനെ വളരെ അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളർത്തുമ്പോൾ ആ കുഞ്ഞും അല്ലാഹുവും തമ്മിൽ വലിയ ബന്ധമാണ്. അത് കഴിഞ്ഞ് മനുഷ്യന്റെ മൂന്നാമത്തെ ലോകം ആലമുൽ അജിസാസ്, ഈ ഭൗതികമായ ലോകം. ഈ ലോകത്തേക്ക് മനുഷ്യൻ വരുമ്പോഴും ആ ലോകത്തേക്ക് വന്നുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആദ്യഘട്ടത്തിൽ മനുഷ്യനും അല്ലാഹുവും തമ്മിൽ ചെറിയ പ്രായത്തിൽ വലിയ ബന്ധമാണ്. തെളിഞ്ഞ മനസ്സുമായി ചെറിയ കുഞ്ഞുങ്ങൾ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ചെറിയ കുട്ടികളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ആ കുട്ടികളുടെ മനസ്സ് ശുദ്ധമായ മനസ്സാണ്. അല്ലാഹുവുമായിട്ട് വലിയ ബന്ധമുണ്ടാകുന്ന ശരീരമാണ്. ഈ ആലമുൽ അജിസാദിൽ ഒരൽപകാലം ജീവിച്ചതിന്റെ ശേഷം നമ്മൾക്ക് പോവാനുള്ള മറ്റൊരു ലോകമാണ് ആലമുൽ ബർസഖ്, ഖബറാകുന്ന ലോകം. അതും കഴിഞ്ഞാണ് മഹ്ശറയിലേക്ക്, അവിടെ നിന്ന് സ്വർഗ നരക വിവേചനം നടക്കുന്ന ആലമുൽ ജന്ന, ആലമുൽ നാർ. ഈ മൂന്ന് ലോകത്തേക്ക് മനുഷ്യന് സഞ്ചരിക്കണമെങ്കിൽ ആ സഞ്ചാരത്തിന്റെ യാത്രയുടെ സുഖം അനുഭവിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനുള്ള യോഗ്യത ആലമുൽ അജിസാദിൽ വച്ച് സൃഷ്ടാവായ അല്ലാഹുവിനോട് എല്ലാം നൽകുന്ന അല്ലാഹുവുമായിട്ട് ഈ മനുഷ്യന്റെ ബന്ധമെങ്ങനെയാണ്, ഈ മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള ജീവിതത്തിലെ ചുറ്റുപാടുകൾക്കിടയിൽ പടച്ചവന് കൊടുത്ത സ്ഥാനം എന്താണ്, ഇതിനെ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യനാണോ ശരീരത്തിലേക്ക് വന്ന ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിന് പടച്ചവനോടുള്ള ബന്ധം നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതല്ല ശരീരത്തിന്റെ തടസ്സവാദങ്ങൾക്ക് മുന്നിൽ ആത്മാവ് പരാജയപ്പെട്ടോ, ആത്മാവിനാണ് പവറുണ്ടാവേണ്ടത്. ശരീരത്തിന്റെ പവർ കൊണ്ട് മനുഷ്യൻ ദുനിയാവ് മാത്രമേ വിധേയമുള്ളൂ. ആത്മാവിന് പവറുള്ളവൻ, ശരീരത്തിന് പവറില്ലെങ്കിലും അവന്റെ ആത്മാവ് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചടക്കുന്നു. ആത്മാവിന് പവർ തീരെയില്ല. ആത്മാവും റബ്ബും തമ്മിലുള്ള ബന്ധം വിദൂരമാണ്. അവിടെ ശരീരമങ്ങ് കീഴ്പ്പെടുത്തി കളഞ്ഞാൽ നമ്മളെ മയ്യത്ത് ഖബറിൽ വെച്ചതിന്റെ ശേഷോ തൽഖീന് ചൊല്ലിയിട്ട് അവസാനം പറയുന്നൊരു വാക്ക് കണ്ടില്ല നിങ്ങൾ പരിശുദ്ധ ഖുർആൻ, യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, ഓ ശാന്തമായ ആത്മാവ്, ഇർജിഈ ഇലാ റബ്ബിക് റാളിയതും മർളിയാ, റബ്ബിലേക്ക് സന്തോഷത്തോടെ മടങ്ങിക്കോളൂ, അല്ലാഹുവിലേക്ക് സന്തോഷത്തോടെ മടങ്ങാൻ പറ്റുന്ന ആത്മാവാണോ എന്റെയും നിങ്ങളുടെയും ആത്മാവ്. ആ പരിശോധന നടത്താനുള്ള മജിലിസാണ് ഇതുപോലത്ത ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജിലിസുകൾ. എന്റെ ആത്മാവിന് വളർച്ചയുണ്ടോ ശരീരത്തിൽ?
ശരീരത്തിന് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കാറുണ്ട്, ശരീരത്തിന് നല്ല വെള്ളം കൊടുക്കാറുണ്ട്, ശരീരത്തിന് നല്ല വസ്ത്രം ധരിപ്പിക്കാറുണ്ട്. ശരീരത്തിന് ചെറിയ രോഗം വരുമ്പോ ചെറിയ ഡോക്ടർമാരെ കാണിക്കും, ശരീരത്തിന് വലിയ രോഗം വരുമ്പോ വലിയ ഡോക്ടർമാരെ കാണിക്കും. ഇങ്ങനെ ശരീരത്തിനെ നമ്മൾ വല്ലാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ആത്മാവിന് വല്ല ട്രീറ്റ്മെന്റും കൊടുക്കാറുണ്ടോ? അവിടെയാണ് നമ്മുടെ മജ്‌ലിസുകൾ. ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ ഉപ്പാപ്പയുടെ മജ്‌ലിസിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, പങ്കെടുക്കുന്നവര് വലിയൊരു ശതമാനം ആളുകൾ ശാരീരിക രോഗത്തിന്റെ പ്രയാസങ്ങളുടെ പേരിൽ വരികയാണെങ്കിൽ, സഹോദരന്മാരെ, അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരുന്നവരുണ്ട്. ഒരുപാട് മജ്‌ലിസിൽ പോകുമ്പോൾ ആളുകൾ കാര്യമായി കൈപിടിച്ചു ആർക്കാൻ പറയും, ഉസ്താദേ ആത്മബത്ത് നന്നാവണം. ഇതാണ് ആത്മാവിന്റെ മരുന്ന്. ആത്മാവിന് വേണ്ടിയിട്ട് മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ ആത്മബത്തിന്റെ വിഷയമാണ്, നമ്മുടെ ആത്മാവിന്റെ ശുദ്ധിയാണ്. ഈ ആത്മാവിനെ ശരിക്കങ്ങ് വഴിപ്പെടുത്തിയിട്ട് നടത്താൻ കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. മഹാന്മാര് ആത്മാവുകളെ എണ്ണിയ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ആത്മാവ് ഏറ്റവും നല്ല ആത്മാവാണ്. അതാരുടെ ആത്മാവാന്നറിയോ? അമ്പിയാക്കളുടെ ആത്മാവ്. അത് നമ്മൾക്കൊന്നും അവിടെ എത്താൻ കഴിയില്ല. അമ്പിയാക്കളുടെ ആത്മാവിന്റെ പവർ എന്താന്നറിയോ? അവർക്ക് പടച്ചറപ്പല്ലാതെ മറ്റൊരു ചിന്തയില്ല. അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ പവറാണത്. അതുകൊണ്ടല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ജീവിതത്തിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോ അവിടെ നദാ അല്ലാഹുവിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നു. അവിടെയാണ് നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കാര്യമാണ് ഈമാൻ കാര്യം. ആറെണ്ണമുണ്ട്, ഈമാൻ കാര്യം പഠിക്കാത്തവരില്ല. ഇസ്ലാം കാര്യം അഞ്ചെണ്ണം പഠിക്കാത്തവരില്ല. ഇത് രണ്ടും നമ്മുടെ ശരീരവും മനസ്സും ഉൾക്കൊണ്ടതാണ്. ഇതിന്റെ കൂട്ടത്തിൽ മൂന്നാമത് പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്, അൽ ഇഹ്സാൻ. ഇഹ്സാൻ കാര്യമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിക്കുന്നതോടൊപ്പം അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട വിഷയമാണ് അൽ ഇഹ്സാൻ. നബി മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, ഈമാൻ കാര്യം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ മുത്തുനബി തങ്ങളെ മുന്നിൽ ഒരു പഠിതാവിനെ പോലെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിരിക്കുന്നു. നബി തങ്ങൾ അത് പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യം ചോദിച്ചപ്പോ അതും പഠിപ്പിച്ചു കൊടുത്തു. മൂന്നാമതാണ് ജിബ്രീലിന്റെ ചോദ്യം, മൽ ഇഹ്സാൻ. എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ മജ്‌ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അൽ ഇഹ്സാൻ. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത്, അതില്ലാത്തടത്താണ് പലപ്പോഴും തിന്മകൾ കൂടുന്നത്, അതില്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഹറാമിലേക്ക് കണ്ടുപോകുന്നത്, അതില്ലാത്തടത്താണ് പലപ്പോഴും പലിശ വാങ്ങേണ്ടി വരുന്നത്, അതില്ലാത്തടത്താണ് പലപ്പോഴും വ്യഭിചാരത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, മൽ ഇഹ്സാൻ?
അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ ജീവിക്കലാണ്. ഒരുപക്ഷേ റബ്ബിനെ നീ ലൈവായി കണ്ടില്ലെങ്കിലും അല്ലാഹ് നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മദ്രസയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബില്ലി തുലാഖി സമീഉനിൽ ബസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതാലിമൂ. അല്ലാഹുവിന്റെ 20 സിഫാത്തുകൾ, വാജിബായ സിഫാത്തുകൾ പഠിക്കാത്തവര് നമ്മളെ കൂട്ടത്തിലില്ല. പക്ഷേ ആ സിഫാത്തിന്റെ ആശയ തലങ്ങളിലേക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അല്ലാഹു സമീആണ്, എല്ലാം കേൾക്കുന്നവനാണ്. നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതാറുണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതി വരുമ്പോ ആയത്ത് ഇങ്ങനെ നിർത്തുന്നിടത്ത് കാണ, ഇന്നഹു അലീം, ഇന്നഹു സമീഉൻ അലീം. അല്ലാഹു വെറുതെ അങ്ങ് പറഞ്ഞതല്ല, അല്ലാഹ് കേൾക്കുന്നവനാണ് കേട്ടോ. നീ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണമെന്നുള്ള വലിയൊരു ആശയം ആയത്തിന്റെ ഉള്ളിലുണ്ട്. അല്ലാഹു ബസീറാണ്, കാണുന്നവനാണ് മോനെ. നിന്റെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആരും കാണാതെ നീ യൂസ് ചെയ്യുന്നുവെങ്കിൽ അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവണേ. ഈ ഒരു സിഫാത്തുകളെ കുറിച്ചുള്ള ബോധം, ഇതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അല്ലാഹുവിലേക്ക് എന്റെ മനസ്സങ്ങ് തിരിക്കാൻ കഴിഞ്ഞോ, അവിടെയാണ് നഫ്സു സ്വാലിഹ, അമ്പിയാക്കളെ സ്വഭാവം കണ്ടോ. എന്ത് പറയുമ്പോഴും അവരെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് അല്ലാഹ്. ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ഒരു ഗ്രാമീണനായ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം നേരെ കയറി വന്ന് ഹബീബായ നബി തങ്ങളുടെ സമീപത്ത്, നബി തങ്ങൾ ഒരു സമരം കഴിഞ്ഞു വരുമ്പോ കൂടെയുള്ള ചെറിയൊരു ആയുധമുണ്ട് വാള്. ഈ വാളെടുത്തുകൊണ്ട് അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് നീട്ടിയിട്ട് ചോദിച്ചു, മുഹമ്മദേ, ഈ വാള് കൊണ്ട് നിന്നെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ നിന്നെ ആരാണ് സംരക്ഷിക്കുക? നബി തങ്ങളുടെ മറുപടി വന്നുപോയി, അല്ലാഹ്. ഈ ഒരൊറ്റ ജലാലത്തിന്റെ ഇസ്മങ്ങ് പറഞ്ഞപ്പോ അറാബിയായ മനുഷ്യന്റെ കൈകളിൽ നിന്ന് വാളതാ നിലച്ചു വീണുപോയി. അറാബിയായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വീണ വാളെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഞാൻ ഈ വാളുകൊണ്ട് നിങ്ങളങ്ങ് വെട്ടിയാലോ ആര് നിങ്ങൾക്കൊരു സുരക്ഷ നൽകും? ആ മനുഷ്യൻ എല്ലാം സമർപ്പിച്ചു പറയുന്നു, എനിക്കൊരു പ്രതീക്ഷയുമില്ല. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം അവിടെയാ വളരേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നബി തങ്ങളും സിദ്ദീഖും മാത്രമാണ് കഅബന്റെ മുന്നിലുള്ളത്. ശത്രുക്കൾ വല്ലാതെ ഗൗരവത്തോടെ റസൂലുള്ളാനെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്ന കാലം, അപ്പോഴാണ് വിദൂരത്ത് നിന്ന് ഒരു പെണ്ണതാ ഓടി വരുന്നുണ്ട്. പെണ്ണിനെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു, നബിയേ, ആ പെണ്ണ് വരുന്നുണ്ട്. ഏത് പെണ്ണാ? നോക്കുമ്പോ
നബി തങ്ങളുടെ ഇളയമ്മ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ പരിശുദ്ധ ഖുർആൻ വളരെ രൂക്ഷമായി കൊണ്ട് വിമർശിച്ച ഒരു പെണ്ണാണ് അബൂലഹബിന്റെ ഭാര്യ. ആ പെണ്ണാണ് കല്ലെടുത്തുകൊണ്ട് വരുന്നത്. ആ കല്ലെടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നത്, ഞാൻ ഇന്ന് മുഹമ്മദിനെ എറിഞ്ഞു കൊല്ലാതെ തിരിച്ചു വരൂല. നബി തങ്ങളെ എറിഞ്ഞു കൊല്ലാനാ വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് പറയുന്നു, യാ റസൂലല്ലാ, ആ പെണ്ണ് കുറച്ച് അപകടത്തിലാ ഒച്ച വെച്ച് വരുന്നത്, എന്ത് ചെയ്യാനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അബൂബക്കറെ, അല്ലാ നമ്മളെ കാണുന്നുണ്ട്, അല്ലാ നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിന്റെയും മുത്ത് നബി തങ്ങളുടെയും മുന്നിലങ്ങ് നിൽക്കുന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ നോക്കിയിട്ട് ചോദിക്കുന്നു, ഐന സ്വാഹിബുക്ക യാ അബൂബക്കർ, നിന്റെ സുഹൃത്ത് എവിടെയാണ് അബൂബക്കറെ ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചാരേ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് എവിടെ? അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചെന്താ പ്രശ്നം? ആ പെണ്ണ് പറഞ്ഞു, അബൂബക്കറെ, മുഹമ്മദ് എന്നെ കുറിച്ച് പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്, എന്നെ കുറിച്ച് അവന്റെ ഖുർആനിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവനോട് പറയണം ഈ കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അത് മുഹമ്മദ് പറയുന്നതല്ലോ, അത് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. പെണ്ണ് പറഞ്ഞു, ആര് പറഞ്ഞാലും മുഹമ്മദിനോടാ എനിക്ക് പറയാനുള്ളത്. കൊറേ സമയം ഒച്ച വെച്ചുകൊണ്ട് ആ പെണ്ണ് തിരിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ആ പെണ്ണ് അങ്ങയെ കണ്ടിട്ടില്ലേ? റസൂലുള്ള പറഞ്ഞു, അബൂബക്കറെ, കാണൂല, എന്നെ അല്ലാഹ് സംരക്ഷിച്ചിരിക്കുന്നു, എന്റെയും പെണ്ണിന്റെയും ഇടയിൽ അല്ലാഹ് വലിയൊരു മറ സൃഷ്ടിച്ചുപോയി. അല്ലാഹുവിലേക്ക് മനസ്സങ്ങ് തിരിഞ്ഞതിന്റെ പവറാണ്. അതേ എല്ലാ സമയത്തും റസൂലുള്ള മാത്രമല്ല അമ്പിയാക്കളെ ചരിത്രം, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീബിയുടെ ടെന്റിലേക്ക് കയറി വരുമ്പോ അവിടെ അതാ മറിയം ബീബിയുടെ സമീപത്ത് ഏറ്റവും നല്ല പഴങ്ങൾ. സക്കരിയ നബി ചോദിച്ചു, അന്നാലിക്കി ഹാദാ, എവിടെന്നാണ് മറിയമേ ഇത്രയും നല്ല പഴങ്ങൾ? മറിയം ബീബിയുടെ മറുപടി, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു അല്ലാതെ ആര് തരാനാണ്? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയാണ് ഹുനാലിക സക്കരിയ റബ്ബഹു, അവിടെ വെച്ചുകൊണ്ട് സക്കരിയ നബി ഒറ്റ ദുആ, അല്ലാഹ് ഈ പഴങ്ങൾ ഈ സമയത്ത് എവിടെയും കിട്ടാത്ത പഴമാണ്, കൊടുത്തവൻ നീയല്ലേ, എനിക്ക് വയസ്സു പ്രായമായിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ടാവാനുള്ള ചാൻസ് ഇല്ല, പക്ഷേ ഞാനിതാ നിന്നില് വിശ്വസിക്കുന്നു, അല്ലാ എനിക്കൊരു മകനെ തരണം. അല്ലാല്ലേ സക്കരിയ നബിക്ക് യഹ്യ നബിയെ കൊടുത്തത്. അങ്ങനെ അമ്പിയാക്കളുടെ ചരിത്രം അങ്ങ് പരിശോധിച്ചാൽ അവിടെ മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും നമ്മൾക്ക് കാണാൻ കഴിയും. അല്ലാഹുവും അവരുടെ ആത്മാവും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അമ്പിയാക്കൾ മുഴുവനും പറഞ്ഞ വാക്ക് കണ്ടോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നു, ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അതാണ് നഫ്സുസ് സ്വാലിഹാ, അല്ലാഹുവിനെ
അള്ളാഹുവിലേക്ക് സമർപ്പിതമായ ആത്മാക്കൾ ഈ പ്രവാചകന്മാരുടെ ആത്മാവ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴെയുള്ള ആത്മാക്കളാണ് നഫ്സുൽ മർളിയ. നഫ്സുൽ മർളിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൃപ്തി അവർക്കും ലഭിച്ചു, അവരുടെ അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടുപോയി. ഇങ്ങനത്തെ വലിയ സിദ്ദീഖുകളായ വലിയ മഹത്തുക്കളുടെ ആത്മാവ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റൊരു ചിന്തയില്ല. വമാ മഖ്സൂദുഹും ജന്നാതു ആദിനി വലൽ ഹുറൂറുൽ ഹിസാൻ വലൽ ഖിയാമ. അവർക്ക് സ്വർഗത്തിന്റെ പരിമളങ്ങളെ കുറിച്ച് ചിന്തയില്ല, അവർക്ക് ഹുറൂറുലികളെ കുറിച്ച് ചിന്തയില്ല. അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടോ? പൊരുത്തത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്, സമ്പത്ത് സമർപ്പിച്ചവരാണ്, ജീവിതത്തിന്റെ എല്ലാം സമർപ്പിച്ചവരാണ് അതേ മഹത്തുക്കളായ സ്വഹാബികൾ. അവിടെ ഏറ്റവും പ്രധാനം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ വല്ലാതെ അനുസ്മരിക്കപ്പെടുന്ന നേതാവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതെ ഒരാൾക്കും അബൂബക്കർ സിദ്ദീഖിന്റെ ഓർമ്മ പുതുക്കാതെ ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ കഴിയില്ല. എവിടെയാണ് അബൂബക്കർ സിദ്ദീഖിനെ അനുസ്മരിക്കപ്പെടുന്നത്? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജമാഅത്ത് നിസ്കാരം വലിയ സൂക്ഷിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു വഖ്തും നഷ്ടപ്പെടാത്ത മഹാനാണ്. ജമാഅത്ത് നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. ജമാഅത്ത് സൂക്ഷിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ഒരു ദിവസം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നിസ്കാരം ആരംഭിച്ചു പോയി. നിസ്കാരം ആരംഭിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഒന്നാമത്തെ റക്അത്തിൽ റുകൂഇലേക്ക് എത്തിപ്പോയി. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അങ്ങനെ ഒരാള് നിസ്കാരത്തിന് ജമാഅത്തിന്റെ സ്വഭാവം മഹാന്മാര് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ഷർത്താണ് ജമാഅത്ത് എന്ന് പറഞ്ഞ അലിമീകളുണ്ട്. ജമാഅത്ത് വലിയ സൂക്ഷിക്കേണ്ട വസ്തുവാണ്. വെറുതെ ജമാഅത്ത് നട്ടപ്പെടുത്തുന്നത് അത് ഈമാൻ നട്ടപ്പെടാൻ വരെ കാരണമാണ് എന്നെഴുതി വെച്ച വലിയ മഹത്തുക്കളുണ്ട്. ജമാഅത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഒരുപാട് മഹാന്മാര് വലിയ വിശദമായി പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് നിസ്കാരത്തിന്റെ മഹത്വം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വന്നപ്പോ ആ ജമാഅത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുകൂഇലേക്ക് എത്തിപ്പോയി. മസ്അല പ്രകാരം ഫിഖ്ഹിന്റെ ഉലമാ പറയുന്നത് കാണാം, ജമാഅത്ത് ലഭിക്കുന്ന മൂന്ന് രൂപങ്ങളുണ്ട്. ഒന്ന്, ജമാഅത്തിന്റെ പൂർണമായ പ്രതിഫലം, ജമാഅത്തിന്റെ പൂർണമായ ഫലം ലഭിക്കുന്ന രൂപത്തിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നത്. അതേതാണ്? ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും ഇമാം തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ തക്ബീർ ചൊല്ലിയിട്ട് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറയില്ല. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് സൂക്ഷിക്കുന്ന ഒരുപാട് മുഅ്മിനീകളുണ്ട്. ചില പള്ളികളിലൊക്കെ ചിലപ്പോ ജമാഅത്തിന്റെ ബോർഡ് ആ ബോർഡിൽ പറഞ്ഞ സമയത്തിന്റെ മുമ്പ് തുടങ്ങിയാൽ വലിയ പ്രശ്നം ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ജമാഅത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് സൂക്ഷിക്കുന്നവരാ. 40 ദിവസത്തോളം മഹാന്മാര് പറയുന്നത് കാണാം, 40 ദിവസത്തോളം ഒരാൾ തുടർച്ചയായിട്ട്
ജമാഅത്തിന്റെ മഹത്വം ഫളീലത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്. 40 ദിവസം നമ്മുടെ ഉസ്താദുമാരെ പറയുന്നത് കേട്ടൊരു സംഭവം ഉണ്ട്. നമ്മുടെ